ഓർട്ടോകരയിലെ ഷബ്ന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗാർഹിക പീഡനത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് ശബ്നത്തിന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ഷബ്ന തന്നെയാണ് സ്വന്തം മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത് യുവതിയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾ അസഭ്യം പറയുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ് ശബനയെ ഉപേക്ഷിക്കാൻ ഭർത്താവിന്റെ ബന്ധുക്കൾ ഭർത്താവിനെ നിർബന്ധിച്ചതാണ് വീഡിയോയിൽ ഷബ്ന സൂചിപ്പിക്കുന്നത് താൻ ഈ വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ തന്റെ ഭർത്താവ് പറയട്ടെ എന്ന് ശബ്ന ബന്ധുക്കളോട് പറയുന്നു താൻ എല്ലാം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെന്നും തല്ലുന്നെങ്കിൽ തല്ലിക്കോ എന്നും ഷബ്ന പറയുന്നുണ്ട് എന്നാൽ വളരെ മോശമായിട്ടാണ് ബന്ധുക്കൾ ഷബ്നിയോട് സംസാരിക്കുന്നത് എല്ലാറും അടിക്കലോ ഇതല്ലോ അത് എന്നാ അടിക്കാലില്ല ഞാൻ എന്നെ പറ്റിട്ടാ പറയുന്നത് എന്റെ അടു ചോദിക്കാൻ കാര്യം അപ്പാടങ്ങ് പൊറയ്ക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കണ്ടല്ല പറഞ്ഞുകൊടുക്കേണ്ടത് അത് എന്റെ മാപ്രദീവ് എന്ന് പറയുന്ന പറയണം നിങ്ങൾക്ക് ഇവിടുന്ന് പറകാശം ഇല്ല അടുക്ക് അടിക്ക അന്ന് അടിച്ചു നോക്കുന്നില്ല നിങ്ങളെ ചെറുപ്പൊന്ന് കാണിക്കേ ഫുൾ വീഡിയോ ആണുങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് ഷബ്ന ബന്ധുക്കൾ മർദ്ദിച്ചതിനു പിന്നാലെ മുറിയിൽ കയറി ആത്മഹത്യ ചെയ്തത് അതേസമയം ഷബ്നയുടെ മരണത്തിൽ ഭർത്താവിന്റെ കുടുംബത്തെ ഇന്നും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഷബ്ന മരിക്കാൻ ശ്രമിക്കുന്നതിന് അറിഞ്ഞിട്ടും ബന്ധുക്കൾ തടഞ്ഞില്ലെന്നാണ് ഷബ്നയുടെ മക്കൾ പറഞ്ഞിരിക്കുന്നത് ഷബ്നയുടെ ഭർത്താവ് ഹബീബിന്റെ മാതാപിതാക്കൾ സഹോദരി എന്നിവരും മരണത്തിന് ഉത്തരവാദിത്തങ്ങളാണെന്നും ആരോപണം ഉയരുന്നുണ്ട് ഷബ്നയുടെ മകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഹബീബിന്റെ അമ്മാവൻ ഹനീഫ ഇന്നലെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സ്ത്രീധന പീഡന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നീ വകുപ്പുകൾ ചോർത്തിയാണ് ഇയാളെ പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷബ്നിയുടെ ഭർത്താവിന്റെ അമ്മാവനാണ് അറസ്റ്റിലായ പുതിയോട്ടത്തിൽ ഹനീഫ വെള്ളിയാഴ്ചയായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഷബ്നി ഇയാൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ശബ്ദം കുറച്ച് സംസാരിക്കണം എന്റെ പേരിൽ കേസ് കൊടുക്ക് എന്നിങ്ങനെ വളരെ മോശമായിട്ടാണ് ഇയാൾ ഷബ്നിയോട് പറഞ്ഞത് തിങ്കളാഴ്ചയാണ് ഷബ്ന ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷബ്നയുടെ പന്ത് കളെത്തി നോക്കിയപ്പോഴാണ് യുവൃതിയുടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കേസന്വേഷണം പുരോഗമിക്കുകയാണ്